ഡോണട്ടാ ശാന്തിയുള്ള ദിനേശ് എന്താ അഭിപ്രായം പുള്ളിയെക്കുറിച്ച്? ശാന്തിയുള്ള ദിനേശ് നല്ലൊരു യൂട്യൂബറാണല്ലോ, യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളാണ്. അതൊരു സിനിമാക്കാരും കൂടെ അദ്ദേഹം ഒരുപാട് സിനിമകളുടെ സഹസംവിധായകനായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു. ഇൻഡസ്ട്രി ഹിറ്റ് അയാളുടെ ബംഗ്ലാവിൽ ഔദ സംവിധാനം ചെയ്ത ആളാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇൻഡസ്ട്രി ഹിറ്റ് പുള്ളിയുടെ പേരില്ല. പുള്ളിക്ക് സിനിമാ ലോകത്ത് അറിയാത്തതായിട്ടുള്ള കഥകളൊന്നുമില്ല. തള്ളാണോ? തള്ളെന്ന് പറയാൻ പറ്റുമോ? കുറെയൊക്കെ സത്യമുണ്ട്, കുറെയൊക്കെ അദ്ദേഹം ഭാവനയിൽ നിന്നുണ്ടാക്കി പറയുന്നതാണ്. അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് പറയുന്ന സാധനങ്ങളുണ്ട്. ഈ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് അറിയണമെങ്കിൽ അദ്ദേഹം അദൃശ്യനായി അവിടെ ചെന്ന് കയറണ്ടേ? നമ്മളൊക്കെ പണ്ട് വിചാരിക്കല്ലോ എനിക്ക്. പക്ഷേ ഈ പേഴ്സണൽ ലൈഫിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ പുള്ളി എല്ലാത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതെ, ആ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് ചുരണ്ടി എടുത്ത് റോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി, ഇതിങ്ങനെ പറയുമ്പോൾ കാഴ്ചക്കാരുണ്ട്, കാഴ്ചക്കാരുണ്ടാകുമ്പോൾ വരുമാനം ഉണ്ടാകും. അല്ലാതെ പുള്ളിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സ്വഭാവം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പഴയൊരു സിനിമയിൽ അഭിനയിച്ച ഒരു ക്ലിപ്പ് ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അദ്ദേഹം വീഡി ചോദിക്കുമ്പോൾ, സ്ഥലം ചോദിക്കുക, വീഡി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒലിക്കുന്നു. ആ ഫ്രോഡ്, അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം യൂട്യൂബിൽ ഫ്രോഡെന്ന് ഞാൻ പറയുന്നില്ല, യൂട്യൂബിൽ എങ്ങനെയാണോ ഇദ്ദേഹം സംസാരിക്കുന്നത് ഇത് തന്നെയാണ് ആ കഥാപാത്രമായിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഫ്രോഡ് സ്വഭാവം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ പറയും, അത് നമ്മൾ അംഗീകരിക്കണം. ആ പുള്ളി മരിച്ചപ്പോൾ ആരും കാണാൻ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ശരിയാണോ അത്? സത്യമാണ്. കാരണം ഇദ്ദേഹം ഈ 8 വർഷം മുമ്പ് ഹരിദ്വാറിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാകുന്നത്. അവിടുന്ന് അനാഥനാണ് എന്നൊക്കെ കണ്ട് ആളുകളും തിരിച്ചറിയുന്നില്ല ഹരിദ്വാറിലാണ്. പിന്നെ എങ്ങനെയോ അദ്ദേഹം ഗാന്ധിഭവനിലേക്ക് വരുമായിരുന്നു, പത്തനാപുരം ഗാന്ധിഭവനിൽ. ഗാന്ധിഭവനിൽ അത്രയും വർഷം ഉണ്ടായിരുന്നു. ഗാന്ധിഭവനിലുള്ളതുകൊണ്ടാണ് ശാന്തിയുള്ള ദിനേശ് പറയുന്ന കാര്യം, ഗാന്ധിഭവനിൽ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായി മരുന്ന് കിട്ടിയതും ആഹാരം കിട്ടിയതും, അല്ലെങ്കിൽ അദ്ദേഹം എന്നേ മരിച്ചു പോയേനെ എന്ന് പറയുന്നത്. പിന്നെ ഈ അമ്മ സംഘടനയ്ക്ക് എന്തിനാണുള്ളത്? അമ്മ സംഘടനയുടെ കൈനീട്ടം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അവിടുന്ന് പക്ഷേ ആരെങ്കിലുമൊക്കെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മോഹൻലാലിനെ അവസാനമായിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മോഹൻലാലിനെ കാണണം, ചെന്നില്ല. ചെല്ലണ്ടാണ് അവരൊക്കെ, കാരണം മോഹൻലാൽ ലണ്ടനിലായിരുന്നു അത്രേ. അല്ല, ഈ ഗണേഷ് കുമാർ ചെന്ന് പുള്ളിയോട് പറഞ്ഞത് ഞാൻ ആ വീഡിയോ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമല്ലേ? അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്, വേറെ മറ്റെല്ലാം മാറ്റിവെക്കാം. പക്ഷേ അമ്മ സ്ഥാപിച്ച ആ സംഘടനയുടെ, നടീനടന്മാരുടെ സംഘടനയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി അദ്ദേഹം. അവശ നിലയിൽ ഒരു അഗതി മന്ദിരത്തിൽ അഭയം പ്രാപിച്ച് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഏത് നിമിഷവും മരിച്ചു പോകുന്ന ഒരാളുടെ ആഗ്രഹമാണ്. എത്രയോ തവണ അദ്ദേഹം അതിലെ പോയതാണ്. അതുപോലെ ജയറാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ജയറാമും എനിക്ക് കാണാൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജയറാമിനെയും വിമർശിക്കുന്നുണ്ട്. ജയറാമനും ഈ കേരളത്തിൽ വരുന്ന സമയത്ത് നമുക്കൊരാളെ പോയി കാണണം എന്നുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാമല്ലോ, അദ്ദേഹത്തിനെ പോയി കാണാം. പിന്നെ അദ്ദേഹം അവശനായി, അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സിനിമയിലേക്കൊരു റീ എൻട്രി ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ കണ്ടതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന്. സിനിമാക്കാരുടെ ലൈഫ് എപ്പോഴും അങ്ങനെയാണ്. സിനിമ എപ്പോഴും ഒരു സക്സസ്ഫുൾ ഇതിൽ നിൽക്കുന്ന ആളുകളാണല്ലോ അവിടുത്തെ താരങ്ങൾ. അവർ ആരാണോ ആ സമയത്ത് നിൽക്കുന്നത് അവർക്കൊപ്പമായിരിക്കും. പിന്നീട് അവർ മാറിക്കഴിയുമ്പോൾ അത് സിനിമാ ലോകം അങ്ങനെയാണ്, സിനിമയുടെ ഒരു രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. ശാന്തിയുള്ള ദിനേശ് അതാണ് പറയുന്നത്, ഇദ്ദേഹം ഉപേക്ഷിച്ചതല്ല. അദ്ദേഹം ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണല്ലോ, ടി പി മാധവൻ വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ടി പി മാധവൻ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തേക്കാൾ സമ്പന്ന കുടുംബത്തിലുള്ള സ്ത്രീ ആയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സിനിമാ മോഹം മൂത്തിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴാണ് അവർ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത്. പിന്നീട് അവർ പശ്ചാത്തപിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ? ഒരിക്കലും പശ്ചാത്തപിച്ചതായിട്ട് തോന്നുന്നില്ല. കാരണം ഒരിക്കൽ പോലും അവർ ഇദ്ദേഹവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുകയോ ഇദ്ദേഹവുമായിട്ടൊരു കുടുംബജീവിതം ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. ഡിവോഴ്സായി പോവുകയാണ് സിനിമയിലേക്ക് വരുന്നതുകൊണ്ട് മാത്രം 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 അതാണ് ശാന്തിയുള്ള ദിനേശും അതാണ് പറയുന്നത്. ഇവരെ ഉപേക്ഷിക്കുക, ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ മകനുണ്ടല്ലോ, മകൻ പറയുന്ന സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ്, എസ് ടി പി മാധവൻ്റെ മകൻ. മകനും പറയുന്നത് അമ്മ ബോൾഡാണ്. ഈ ടി പി മാധവനും പറയുന്നുണ്ട് അവർ നല്ല ബോൾഡാണ് ഭാര്യ, ഒരു ബിസിനസ് കമ്പനിയൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നു, അതൊക്കെ വളരെ നന്നായി നോക്കി നടത്തുമായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഇവർക്ക് താല്പര്യമില്ല, ഈ മക്കളെ അവരാണ് വളർത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് മക്കൾക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇദ്ദേഹത്തിനോടില്ല. ഇദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ വായിച്ചതും പറഞ്ഞതായിട്ട്. ബൈജു പറയുന്നുണ്ട് അതിനകത്ത്, ഞങ്ങൾ ക്ലബിലൊക്കെ പോയി ചീട്ട് കളിച്ചിട്ടുണ്ട്, കാശിൻ്റെ കാര്യത്തിൽ
തോറ്റു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാശ് കൃത്യമായി തോക്കുന്നുണ്ട് എന്ന് വാങ്ങിക്കും. ചീട്ട് കളി, അങ്ങനൊരു ആ തരത്തിലുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു കാലഘട്ടത്തിൽ ആഘോഷമാക്കിയ മനുഷ്യനാണ്. ഈ പല ആളുകൾക്കും സംഭവിക്കുന്നതാണ്, ജീവിതം ആ സമയത്ത് ആഘോഷമാക്കും, പിന്നെ അവസാന കാലമാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഏതെങ്കിലും പ്രതി വന്നിട്ട് കുഴഞ്ഞു പോകും. ബൈജുവും പറയുന്നുണ്ടോ, നാളെ ഇനി ഞാൻ എന്തോ ആയിത്തീരും, ഇനി ഞാനും ഗാന്ധി ഭവനിൽ പോകുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബൈജുവിൻ്റെ ആ അഭിപ്രായത്തിനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കൈയടി കിട്ടുന്നുണ്ട്. അതുപോലെയാണ് ശാന്തികുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. അദ്ദേഹം പറഞ്ഞത് ഒറ്റ സിനിമാക്കാരൻ പോലും തിരിഞ്ഞു നോക്കില്ല. അതായത് അതിനകത്തൊരു പോയിൻ്റ് ഉണ്ട്, ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ സമയത്തല്ലേ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏത് മനുഷ്യനായാലും. ഇപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്നു, ആ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളിന് ഒരാഗ്രഹമുണ്ട്, അത്രയും സ്നേഹം ആ മനുഷ്യനുള്ളതുകൊണ്ടാണല്ലോ, എല്ലാവരെയും കാണണമെന്ന് പറയുന്നില്ലല്ലോ, അത്രയും സ്നേഹം ആ മനുഷ്യനുള്ള, അല്ലെങ്കിൽ അത്രയും മോഹൻലാൽ വന്ന് കാണാത്തൊരു വിമർശനം വരുന്നുണ്ടോ? വരുന്നുണ്ട്. മോഹൻലാൽ വന്ന് കാണേണ്ടതായിരുന്നു, അദ്ദേഹം കേരളത്തിൽ എത്രയോ തവണ വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ഒരു പക്ഷേ കുറച്ച് കാലം കൂടെ അദ്ദേഹം ജീവിച്ചിരിക്കും. അദ്ദേഹത്തിന് ആ രംഗത്തുണ്ടായിരുന്ന ആളെന്ന് പറയുമ്പോൾ അവരൊക്കെ വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു എനർജി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാവും. എത്ര അനശ്വരമായിട്ടുള്ള സീനുകൾ ചെയ്ത ഒരു ഒത്തിരി. എനിക്കിപ്പോഴും പുള്ളിയും മോഹൻലാലിനെയും കുറച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സീൻ എന്ന് പറയുന്നത് മറ്റേ നാടോടിക്കാറ്റിലെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുന്നു. അപ്പുറത്ത് മാനേജറായിട്ടിരിക്കുന്നത് വളരെ നല്ല സീനായിരുന്നു, നല്ല സീനായിരുന്നു. അപ്പോൾ മോഹൻലാൽ ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു. അല്ല, മോഹൻലാലിന് കാണാൻ പറ്റായികയൊന്നും ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പുള്ളിക്ക് എന്താ കാണാൻ പറ്റായിക? അതൊന്നും കാണാമായിരുന്നല്ലോ, ഇത്രയും വർഷമായില്ലേ. ഒരു വീഡിയോ കോൾ ചെയ്യാമല്ലോ, ചെയ്യാമായിരുന്നു. ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാർത്തയായിരുന്നു. അത് മാത്രമല്ല, ഗണേഷ് കുമാറും മോഹൻലാലും നല്ല അടുപ്പമാണ്. ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലാണ് ഈ ഗാന്ധി ഭവൻ പത്തന. ഞാൻ പണ്ടൊക്കെ പോയിട്ടുള്ള, ഇപ്പം ഞാൻ അങ്ങനെ പോയിട്ടില്ല. പണ്ട് വൃദ്ധസദനമാണ്. ഇയാളുടെ മക്കളൊന്നും എന്താ ഇയാളെ നോക്കാത്ത ടി പി മാധവൻ? അത് അതാ പറയുന്നത്, ടി പി മാധവൻ്റെ മക്കൾ പറയുന്നത്, ആ മകൻ പറയുന്നത്, ഇത് ഏറ്റവും വലിയ വിരോധാഭാസം. ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോയതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ്. അല്ല അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ബോളിവുഡിലെ വലിയ സംവിധായകനായി മാറിയിരുന്നു, സിനിമയിലേക്ക് തന്നെ മകൻ പോയി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇയാൾ വൃദ്ധസദനത്തിൽ കിടക്കുന്നത്? വൃദ്ധസദനം നോക്കാൻ ആളില്ല, ഇവർ നോക്കില്ല, ഈ മക്കൾ നോക്കില്ല. മക്കൾ പറയുന്നത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയത്. ഒരിക്കൽ നാല് തവണയോ രണ്ട് തവണയോ എങ്ങാണ്ടാണ് ഇദ്ദേഹം കാണാൻ ഇദ്ദേഹത്തെ ഇവർ തമ്മിൽ അച്ഛനും മകനും നോക്കിയിട്ടില്ല. അച്ഛനും മകനും എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. കണ്ടിട്ടുള്ളത് ഒരു നാല് തവണയോ മറ്റോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കൂടെ വളർന്നതുകൊണ്ട് ഇദ്ദേഹത്തിനോട് അത്ര മാനസികമായ അടുപ്പോ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള സ്നേഹമോ ബഹുമാനമോ ഒന്നും ഉണ്ടായി കാണത്തില്ല. അച്ഛനെ കാണണം എന്ന് അങ്ങനെ നിർബന്ധമില്ല. അമ്മ ഇയാൾ ഉപേക്ഷിച്ച് പോയത് സിനിമയുടെ പേരിലാണെങ്കിൽ മകൻ സിനിമാ സംവിധായകനായപ്പോൾ അമ്മയ്ക്ക് എന്താണെന്ന് തോന്നിയില്ലേ? അമ്മയ്ക്കൊന്നും തോന്നിയില്ല. അതാണ്, അത് ദൈവം ഇങ്ങനെ കാത്തു വെച്ചതെന്നാണ്. ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, വേറെ കാരണങ്ങൾ. കുത്തഴിഞ്ഞ ലൈഫ് സ്റ്റൈലായിരുന്നു, വേറെ കാരണം. അദ്ദേഹം ഇങ്ങനെ ഒരു ലാവിഷ് ആയിട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ രീതിയിൽ ലൈഫ് ആഘോഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒക്കെ ജീവിക്കുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ. പക്ഷേ 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പറയാം, നമുക്ക് ഈ നന്ദി പ്രിൻസി നന്ദി എന്ന് പറയുന്ന ഒരു സീനുണ്ട്, അയാൾ കഥ എഴുതുകയാണ് അതിനകത്ത് എസ് ഐ. അപ്പം എത്ര എത്ര സീനുകൾ രസകരമായി ചെയ്ത ഒത്തിരി കഥാപാത്രങ്ങൾ. അപ്പം ഈ ജയറാമിനും അദ്ദേഹത്തെ വന്ന് കാണാമായിരുന്നു. ജയറാമിനെന്നല്ല, ഒട്ടുമിക്ക സിനിമാക്കാർക്കും. ഇപ്പം മുകേഷ് കൊല്ലത്തുള്ള ആളാണ് മുകേഷ്, വന്ന് കണ്ടത് അദ്ദേഹത്തിന് വന്ന് കാണാം. അവർക്കൊക്കെ ഈ ആവശ്യത പോലും അയാളെ ഫോണിലോട്ട് വിളിക്കാൻ പറ്റില്ല. പിന്നെയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണുന്നത്, അങ്ങോട്ടൊന്നും ഫോൺ കോൾ പോലും ചെയ്താൽ എടുത്ത് തെറി വിളിക്കുന്ന ടീമാണ്. ഇതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയില്ല. അപ്പോൾ മുകേഷിനെ അറിയാമല്ലേ? ഞാൻ കൊല്ലത്ത്. ആയിക്കോട്ടെ, ശരി. അങ്ങനെ ഒരു ഭയം വെച്ചുകൊണ്ട് താങ്കൾ പറയണ്ട, താങ്കളുടെ ഓക്കെ ആയിക്കോട്ടെ, എല്ലാം പറഞ്ഞ പോലെ ഇങ്ങനെ ഭയപ്പെടല്ലേ.